ഓക്കെ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ലൈവ് ജോയിൻ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ സോ എട്ട് മണിക്ക് ഇന്നത്തെ ഈവനിങ് റിതംസിൽ നിങ്ങൾക്ക് ഒപ്പം ചേരുന്നത് ഞാനാണ് എൻ്റെ പേര് രേഷ്മ രാഘവേന്ദ്ര ആൻഡ് ഞാൻ സ്റ്റാർ സിംഗർ രണ്ടായിരത്തി ഹായ് ഓക്കെ ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട് സ്റ്റാർ സിംഗർ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സെക്കൻഡ് പ്രൈസ് വിന്നറായിരുന്നു ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈവ് സെഷൻ എന്റെ പേജിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ ഓക്കെ ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട് സുജാ റോയ് സുരഭി അനു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഒരുപാട് പെട്ടെന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് പേരുകൾ വായിക്കാനായിട്ട് പറ്റൻ ഹായ് സൈജു നൗഷാദ് ഹായ് ഓക്കെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്നുകൂടെ ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എല്ലാവരും ജോയിൻ ചെയ്തത് ക്യാൻ യു സിംഗർ എ സോങ് യെസ് സർ ഷ്യർ ഷുവർ ഞാൻ സ്റ്റാർ സിംഗർ രണ്ടായിരത്തി പതിനാല് അതായത് ഞാൻ നമ്മുടെ പുതിയ സ്റ്റാർ സിംഗർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഓഡീഷൻസ് അതിൻ്റെ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഹായ് രേഷ്മ ഹായ് ടെറിൻ ഹായ് ടെറിൻ ജോർജ് ഓക്കെ സോ ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർ സിംഗറിൻ്റെ പ്രമോഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് വന്നിരിക്കുന്നത് ആൻഡ് എനിക്ക് ആദ്യം തന്നെ ഓക്കെ ഒരുപാട് പേരുടെ ഹൈ നിങ്ങൾ വേറെ ലെവലാണ് ജംഷീദ് കല്ലിങ്കൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി ആൻഡ് എൻ്റെ സ്റ്റാസിംഗറിൻ്റെ ജേർണി കുറി ജേണിയെക്കുറിച്ചും പിന്നെ സ്റ്റാർ സിംഗറിലെ എനിക്കുണ്ടായ എക്സ്പീരിയൻസസിനെക്കുറിച്ചും ഏഷ്യാനെറ്റുമായിട്ട് എനിക്കുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് സംസാരിക്കാനായിട്ടാണ് ഇന്നത്തെ ഈവനിങ് റിതംസിൽ ഞാൻ എത്തിയിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ സംസാരിക്കുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് പാട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാട്ടിലേക്ക് കടന്നിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എന്നെനിക്ക് തോന്നുന്നു ഓക്കെ സോ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു മലയാളം ആണ് ജാനകി ജാനകിയമ്മ പാടി ഒരു ഗാനമാണ് ആൻഡ് സ്റ്റാർ സിംഗറിൽ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് എൻ്റെ ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോങ് ആയിരുന്നു സോ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഓർമ്മകൾ ഉള്ള ഓർമ്മകൾ അറ്റാച്ചി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സോങ്ങാണിത് സോ ആ സോങ്ങിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടക്കുകയാണ് ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട് നൈസ് സ്മൈൽ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ താനെ തിരിഞ്ഞും മറിഞ്ഞും എന്ന് പറഞ്ഞ സോങ് ആണ് ഞാൻ ആദ്യമായിട്ട് പാടാനായിട്ട് പോകുന്നത് സോ ആ പാട്ടിലേക്ക് കടക്കുകയാണ് യെസ് യെസ് ജോൺസൺ വീറ്റി താനെ തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചു അതുതന്നെയാണ് ഞാൻ ആദ്യം പാടാൻ പോകുന്നത് ചന്ദനക്കട്ടിലിൽ കട്ടിലിൽ പതിരാവി ചെമ്പകർ തോ വരിപ്പിൽ ചന്തന കട്ടിലിൽ പാതിരാ വരിച്ചിട്ടെവിൽ മധുവി മകരന്ത മഞ്ചരിയേന്തി ചുണ്ടുകളിൽ പ്രേമ മകരന്ത സിംഗറിൽ രണ്ടായിരത്തി പതിനാലില് ഞാൻ ആദ്യമായിട്ട് പാടിയ എൻ്റെ ഗാനം ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഗാനമാണ് താനെ തിരിഞ്ഞു മറിഞ്ഞു സോ ഈ പാട്ട് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് യെസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവർക്കും സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് സോ സ്റ്റാർ സിംഗർ തന്നെ എൻ്റെ ആദ്യത്തെ സോങ് ആയിരുന്നു ഇത് ആൻഡ് സ്റ്റാർ സിംഗറുടെ ഓഡീഷൻസിന് അപ്ലൈ ചെയ്യുന്നതും ആൻഡ് ആ ഫൈനൽ ഓഡീഷൻസ് ഞാൻ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുന്നു എം ജി ശ്രീകുമാർ സാറും പിന്നെ കാവാലം ശ്രീകുമാർ സാറുമായിരുന്നു അന്ന് ഓഡീഷൻസിന് ഉണ്ടായിരുന്നത് സോ അന്ന് ഫുൾ നമ്മുടെ ഫുൾ സ്റ്റാർ ഓർക്കസ്ട്രാ ടീം ഉണ്ടായിരുന്നു സോ അവരുടെ അവർ ഓർക്കസ്ട്രയുടെ കൂടെ ഉള്ള ഒരു ആദ്യത്തെ ആയിരുന്നു അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു നൂറ് പേര് അവർ ഫൈനലിസ്റ്റ് ചെയ്തതിൽ ഞാൻ ഒരാളായിരുന്നു ആൻഡ് ഓഡീഷൻസിന് വളരെ നേർവസ് ആയിരുന്നു ആൻഡ് അവിടെ പോയി രണ്ട് പാട്ടുകൾ പാടി തിരിച്ചു വന്നു പക്ഷേ എനിക്ക് വലിയ ഇല്ലായിരുന്നു കിട്ടുമോ എന്നുള്ളത് കാരണം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്ന് അവർ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻസിനെയാണ് ഏഷ്യാനെറ്റ് എല്ലാ വർഷവും തിരഞ്ഞെടുക്കാറുള്ളത് സോ അതിലൊരാളായി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഒരാളായിട്ട് പതിനാറ് പേരിൽ ടോപ്പ് സിക്സ്റ്റീനിൽ ഒരാളായിട്ട് മാറാൻ സാധിക്കുകയും ആൻഡ് എൻ്റെ ലൈഫ് തന്നെ എൻ്റെ കരിയർ തന്നെ ഒരുപാട് മാറി മറിഞ്ഞു എന്ന് തന്നെ ഞാൻ പറയും കാരണം സ്റ്റാർ സിങ്ങറിന് ശേഷമാണ് ഒരുപാട് ഷോസ് ഒരുപാട് പ്രോഗ്രാംസ് ആൻഡ് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഞാൻ ചുവടെടുത്ത് വെക്കുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒക്കെ നമുക്ക് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു സോ എന്തെങ്കിലുമൊക്കെ സോങ് റിക്വസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ടൈപ്പ് ചെയ്യുക ഞാൻ എനിക്ക് അറിയാവുന്ന സോങ്സ് എല്ലാം ഞാൻ ഡെഫിനറ്റായിട്ട് തരുന്നതായിരിക്കും സ്റ്റീഫൻ ദേവസിയുടെ കൂടെ ഉള്ള ലൈവ് എക്സ്പീരിയൻസസ് യെസ് അനു പി എം യെസ് ഞാൻ ഷുവർ അതിലേക്ക് ഞാൻ വരികയാണ് ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റാർ സിംഗർ ജേർണി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റേജ് ഷോസ് ലേക്കുള്ള ജേർണി ഞാൻ ഞാൻ ഡിസ്കസ് ചെയ്യാം താങ്ക് യു അനു സർ ഫോർ ദ ക്വസ്റ്റിൻ ഹായ് ഹലോ സോങ് റിക്വസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ എന്തായാലും സ്റ്റാർസിങ്ങിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടാനായിട്ടുള്ളൊരു ഒരു ഒരു ചാൻസ് എനിക്ക് കിട്ടുകയുണ്ടായി ആൻഡ് അതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങളുണ്ട് സോ ആ പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹായ് ഹലോ സുജു തോമസ് ഹായ് സോ വേറൊരു 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 ക്ലാസിക് മലയാളം സോങ് എനിക്ക് പാടാനായിട്ടുള്ളൊരു അവസരമുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഒരു പഴയ ഗാനം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പോഴും ആ പാട്ട് പാടാനായിട്ട് ചോദിക്കാറുണ്ട് അവിടും ഞാൻ ഗാനം കേൾക്കാൻ പറഞ്ഞ സോങ് ഹായ് ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട് സോറി എല്ലാവർക്കും ഹായ് തിരിച്ചു പറയാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപാട് സ്ക്രോൾ അപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണത് വാട്ട്സ് യുവർ നെയിം പ്ലീസ് ടെൽ മൈ നെയിം നെയ്മിസ് രേഷ്മ രാഘവേന്ദ്ര സർ ഐ വാസ് എ പാർട്ട് ഓഫ് സ്റ്റാസിംഗ് ടു തൗസൻഡ് ഫോർട്ടീൻ ആൻഡ് ഐ കെം എസ് ദ ഐ വാസ് ഏബിൾ ടു വിൻ സെക്കൻഡ് പ്രൈസ് വാതിക്കൽ വെള്ളരി പാവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ദു യെസ് ഷുവർ ഞാൻ ജസ്റ്റ് ഈ ഒരു ഈ ഒരു ഗാനം കൂടെ പാടിയിട്ട് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റുകളിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അവിടുന്ന് ഞാൻ ഗാനം കേൾക്കാന്ന് പറഞ്ഞ പാട്ട് എനിക്ക് തോന്നുന്നു സിംഗറിലെ രണ്ടാമത്തെ റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ എനിക്ക് പാടാനായിട്ട് സാധിച്ച ഒരു സോങ് ആണ് സോ ആ സോങ് ഞാൻ പാടിയിട്ട് നിങ്ങളുടെ റിക്വസ്റ്റിലേക്ക് വരാം ഏതു കവിത പാടണം ചേതനയിൽ മധുരം പകരാൻ ഏതു കവിത പാടണം ചേതനയിൽ മധുരം പകരാൻ എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കല്പം വിടാൻ എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കല്പം പീലി വിടത്താൻ നിൻ ഗാനം കേൾക്കാൻ ചെവിയോ സ്വരുക സുന്ദരി മാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം വെളിയിൽ വരാൻ തൊരു നാണം ആവിടും എൻ്റെ അടുത്ത് ആരൊക്കെയോ വാതിക്കൽ വെള്ളരി പ്രാവ് പാടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു യെസ് ഷോറായിട്ടും ആ പാട്ട് പാടുന്നതായിരിക്കും കാരണം നമ്മുടെ റീസെന്റായിട്ട് മലയാളം സിനിമയിൽ ഇറങ്ങിയതിൽ ഇത്രയധികം ആയ ഒരു സോങ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം സോ ആ ഒരു പാട്ട് എം ജെ ജയചന്ദ്രൻ സാർ മ്യൂസിക് ചെയ്ത് വളരെ മനോഹരമായ ഒരു ഗാനം ഹായ് ഫ്രം മ്യൂസിക് ബീച്ച് കുവൈറ്റ് ഹായ് നന്ദി ചട്ട താങ്ക് യു സോ മച്ച് വാതിക്കൽ വെള്ളരി പ്രാവിന്റെ പല്ലവി ജസ്റ്റ് പാടുകയാണ് എല്ലാവർക്കും വേണ്ടി വെള്ളരി പ്രാവ് കൊണ്ട് വാക്ക് മുട്ടണ കേട്ട് ിയമിൽ ഉള്ളിൽ വന്ന് നീയം പ്രിയനേ നീയാം കടല് വാതുക്കൽ വെള്ളരി വാക്ക് പ്രാവ മുട്ടണ കേട്ട് കിട്ടിയാമിൻ ഉള്ളിൽ kadal priya ne niyam kadal ya mola mola ilham lana ya bina ban lana mola mola ilham lana ya bina ban lana യെസ് താങ്ക് യു സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് പീലി ഏഴും വി ശിവ സുജു തോമസ് യെസ് ഷോർ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് അത് വളരെ ടഫായിട്ടുള്ളൊരു സോങ് ആണ് പക്ഷെ ഞാൻ എന്നാലും അത് റിക്വസ്റ്റ് വന്ന സ്ഥിതിക്ക് ഞാനത് അറ്റംപ്റ്റ് ചെയ്യാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റീഫൻ ദേവസിയുടെ കൂടെ കലാ സിംഗപ്പൂർ പ്രോഗ്രാം കിഡിലൻ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അനു എന്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക ഐ വിൽ ട്രൈ അഡ്ജസ്റ്റിംഗ് ഓക്കെ ഞാൻ പീലി ഏഴും വിശിവ പാടുകയാണ് യു സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ് സോ എന്റെ സ്റ്റാസിംഗറിന്റെ ജേർണിയെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റാർസിംഗന്റെ രണ്ടായിരത്തി പതിനാലിലെ ഓഡീഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോ കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ആ സീസണില് ടോപ്പ് സിക്സ്റ്റീൻ ആയിരുന്നു പതിനാറ് കണ്ടസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് എല്ലാവരും ഒന്നിനൊന്നും മികച്ച കണ്ടസ്റ്റൻസ് സോ ഒട്ടും പ്രതീക്ഷ ഇല്ലായിരുന്നു അത്രയും എന്താ പറയാ അത്രയും ഒരു ടാലന്റഡ് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ എനിക്കും ഒരാളാവാൻ സാധിക്കും എന്നുള്ളത് പിന്നെ ജേണി എന്ന് പറയുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പല റൗണ്ട് പല ലാംഗ്വേജിലുള്ള സോങ്സ് അൺപ്ലഗ് റൗണ്ട് ആവട്ടെ ഫാസ്റ്റ് സോങ് റൗണ്ട് ആവട്ടെ പെർഫോമൻസ് റൗണ്ട് ആവട്ടെ അങ്ങനെ നം നമ്മുടെ കഴിവ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല നല്ല റൗണ്ട്സ് ഉണ്ടായിരുന്നു ആൻഡ് ഈ റൗണ്ട്സിലൂടെ എന്താ പറയുക ഈ റൗണ്ട്സിലൂടെ ഞങ്ങൾ പല പാട്ടുകൾ പഠിക്കുകയും ഞങ്ങൾക്ക് ഗ്രൂമേഴ്സ് ഉണ്ട് ട്രെയിൻ ചെയ്യാനായിട്ട് സോ പാട്ട് പാട്ട് എങ്ങനെ പാടണം എങ്ങനെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ള ആൾക്കാരുണ്ട് സോ ഒരുപാട് ഒരു എന്താ പറയുക ഒരു വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആൻഡ് ഒരു സിംഗർ എന്ന നിലയിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് എന്നിൽ മാത്രമല്ല ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടായി ആൻഡ് ഷോയിന് ശേഷം ഞങ്ങളുടെ ഫൈനൽ ജഡ്ജ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് എത്തി എത്തിയത് ശങ്കർ മഹാദേവൻ സാറായിരുന്നു ആൻഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ശങ്കർ മഹാദേവൻ സാർ ഞങ്ങൾക്ക് ഒരു മെഡ്ലേ റൗണ്ട് ഉണ്ടായിരുന്നു ആ മെഡ്ലെ റൗണ്ടിൽ എനിക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ തരെയുണ്ടായി സോ അത് എന്താ പറയുക ഒരു ഒരു ഇത്രയും വലിയൊരു സ്റ്റേജ് ഇത്രയും വലിയ എക്സ്പോഷർ എന്നെ പോലുള്ളൊരു സിംഗറിന് കിട്ടുക എന്ന് പറഞ്ഞത് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് വെരി ബിഗ് തിങ് ഫോർ മീ താങ്ക് യു ഏഷ്യാനെറ്റ് താങ്ക് യു സ്റ്റാർ സിംഗർ ആൻഡ് സ്റ്റാർ സിംഗർ തിരിച്ചു വരാനായിട്ട് പോവുകയാണ് സോ എല്ലാവരും നമ്മളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് കണ്ടസ്റ്റൻസ് ആരായിരിക്കും ജഡ്ജസ് ആരായിരിക്കും ഒരു ജഡ്ജ് ആരാണെന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ശരത് സാറാണ് ഒരു ജഡ്ജ് സോ ശരത്സർ തിരിച്ചു വരുകയാണ് സ്റ്റാർ സിംഗറിലേക്ക് ഒരുപാട് കാലത്തിന് ശേഷം സോ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു singer സിംഗറിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഞാൻ പറയാണ് and uh, food കഴിച്ചോ yes സുഖമാണോ ബാബു കെ എം യെസ് സുഖമാണ് വേറെ പാട്ടുകളുടെ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് പാടി ഞാൻ എനിക്ക് പറ്റാവുന്ന പാട്ടുകളെല്ലാം ഞാൻ പാടി പാടിത്തരുന്നതായിരിക്കും ആൻഡ് സ്റ്റാസിങ്ങിൽ തന്നെ എൻ്റെ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അതിൽ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഓർത്ത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് സോങ്സ് ഉണ്ട് ഞാൻ പാടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ഒരുപാട് സോങ്സ് ഉണ്ട് സോ ആ പാട്ടുകളിലേക്ക് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ പാടാം എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ സോ മലറുകളെ മലറുകൾ യെസ് യെസ് മലറുകളെ ഞാൻ തീർച്ചയായിട്ടും പാടാം എന്റെ സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിയൊരു പാട്ട് പാടിയതിന് ശേഷം മലറുകളെ പാടാമെന്ന് ഞാൻ കരുതുന്നു സ്വർണ്ണമുകറില് എനിക്ക് ഞാൻ പാടിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സ്റ്റീഫൻ ചാട്ടിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു അൺപ്ലക് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഭരനേന എന്ന് പറഞ്ഞ സോങ് പാടാനായിട്ട് സാധിച്ചു എൻ്റെ ഒരുപാട് പേര് ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക അത് വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു സോങ് ആയിരുന്നു സോ എനിക്ക് തോന്നുന്നു ആ പാട്ടിൻ്റെ ഒരു നാല് വരി കേൾക്കാം എന്ന് എനിക്ക് തോന്നുന്നു कैसे मनाऊं हाय रे कैसे मनाऊं क्यों न बोले मुझे मोहन क्यों है रूठे रूठे मोहन क्यों कैसे मनाऊं है कैसे मनाऊं उन बिन कटे न रहना उन बिन अब न एक पल चैना उन बिन जियो तो कैसे मैं जियो है സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ എനിക്ക് പാടാനായിട്ട് പറ്റിയ ഒരു ആണ് ആൻഡ് ഈ പാട്ട് കേട്ടിട്ട് ആൻഡ് ഈ സ്റ്റാർ സിംഗറിൻ്റെ എൻ്റെ ഒരു ജേണി അവസാനിച്ചതിന് ശേഷമാണ് എനിക്ക് സ്റ്റീഫൻ ചാട്ടന്റെ കൂടെ സോളിഡ് ബാൻഡിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചതും ആൻഡ് സോളിഡ് ബാൻഡിൽ ഐ എം ദ ഫീമെയിൽ ലീഡ് സിംഗർ സോ അതിനുശേഷമാണ് ഐ സ്റ്റാർട്ടഡ് സിംഗിങ് വിത്ത് സ്റ്റീഫൻ ചാട്ടൻ ആൻഡ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ സിംഗറും എവ്രി സിംഗർ ഷുഡ് എക്സ്പീരിയൻസ് സിംഗിങ് വിത്ത് സ്റ്റീഫൻ ദേവസി എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മലറുകളെ മലറുകളെ ആയിരുന്നു മലറുകളെ മലറുകളെ പാടാം വാച്ചിങ് ഫ്രം സൗദി അറേബ്യ താങ്ക് യു താങ്ക് യു ഡോമി ചേട്ട for joining this live ആരാണ് മലറുകളെ ചോദിച്ചതെന്ന് അറിയില്ല പക്ഷേ എന്തായാലും മാം സിംഗിങ് മലറുകളെ തീരന്ന് കൊണ്ട് മണ്ണിൽ மலர் சூடும் வயது என்னை மறந்து போவதான் முறையா நினைக்காத മലകളേ മലകളേ മലകളെ ഇതെന്ന് നിലവാ മലർഹളി ഖനശ്യാമ ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് വരികയാണ് സൂപ്പർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ ഇനിയും സോങ് റിക്വസ്റ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാം ശ്യാമ ഫ്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എനിക്ക് ഞാൻ പാടിയിട്ടുണ്ട് ആ പാട്ട് പക്ഷെ ഒരുപാട് കാലമായി പാടിയിട്ട് നമ്മുടെ ചിത്ര ചേച്ചിയും പിന്നെ ഗായത്രി ചേച്ചിയും കൂടെ ചേർന്ന് പാടിയൊരു ഒരു വളരെ രാജാസർ മ്യൂസിക് ചെയ്തൊരു പാട്ടാണ് ഇത് വെള്ളമാണ് ഏതോ ഇൻഷുർ ആയിട്ടും ഇതിനു ശേഷം എന്നോടേറെ ഓക്കെ ഘനശ്യാമ പാടാണ് ഖനശ്യാമ വൃന്ദാരണ്യം

ഏതോ വാർമുകിലിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതോ വാർമുകിലിന് ആരാ ചോദിച്ചേന്ന് മുകളിലേക്ക് പോയത് ആ സുജു തോമസ് ഓക്കെ സുജു തോമസ് ആണ് ഏതോ വാർമുകിലിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സുജു തോമസിന് വേണ്ടി ഏതോ വാർമുകിലിൻ ഞാൻ ജസ്റ്റ് അനുപലവിന്ന് പാടി വരികയാണ് സ്വർഗം മണ്ണിലുടരും സോങ് ഓക്കെ ഒരുപാട് നല്ല പാട്ടുകൾക്ക് വേണ്ടി റിക്വസ്റ്റ് വരുന്നുണ്ട് മലയാളം പാട്ടുകളാണ് കൂടുതലും വരുന്നത് ഓക്കെ പ്രണയമണി തൂവൽപ്പൊഴിയും ആൻഡ് ശ്രീരാഗമോ യെസ് ഷൂർ ായിരുന്നു പാട്ടുകൾ ശ്രീരാഗമോ ആൻഡ് പ്രണയമണി തൂവൽപ്പുഴയും ഓക്കെ ആദ്യം ഞാൻ പ്രണയമണി തൂവൽ പുഴയും പാടാം പ്രണയമണി തൂവൽ പുഴയും പവിഴമഴ മഴവിൽ കുളിരഴക് വിരിഞ്ഞൊരു വന്ന മഴ തോരാത്ത മോഹമി മഴ ഗന്ധർവാനമി മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവാനമി മഴ ആദ്യുരാഗരാ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ കുളിരഴക് വിരിഞ്ഞൊരു വന്നമഴ തോരാത്ത മോഹമി മഴ ഈ മഴ തോരാത്തോമി മഴ ഈ മഴ ആദ്യ യെസ് താങ്ക് യു സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് ആൻഡ് ശ്രീരാഗമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ஸ்ரீராகமோ பாடாம் என் முன்னில் நீ போலர் போல கன்யோ தேடும் தன் பொந்தில் स्नेहाद्रमान् एोपदं ते സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് എല്ലാം നല്ല നല്ല മലയാളം പാട്ടുകളാണ് ചോദിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഹിന്ദി സോങ് പാടിത്തരുമോ ബഹുത്ത് പ്യാർ കർത്തെ തുമകോ സനം റഫീ നടിയം പറമ്പത്ത് യെസ് ഷോർ अद नामिवे हिंदी पाटो अं पा सो ए तो बहुत प्यार करते हैं तुमको सनम। कर्तेमकोसन श्योर आद्य बहुत प्यार करते हैं पा बहुत प्यार करते हैं तुमको सनम। बहुत प्यार करते हैं तुमको सनम कसम चाहे ले लो कसम चाहे ले लो खुदा की कसम बहुत प्यार करते हैं तुमको सनम बहुत प्यार करते तुमको सनम यस थैंक यू सो मच फॉर रिक्वेस्टिंग दैट सॉन्ग ജീവാംശമായി ചോദിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് ജീവാംശമായി ചോദിച്ചിരിക്കുന്നത് ജോൺ വർഗീസ് ആണ് ജീവാംശമായി ചോദിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു എവർഗ്രീൻ ഹിറ്റ് എന്ന് തന്നെ നമുക്ക് ജീവാംശമായി നമുക്കിപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു സോ സ്റ്റാർ സിംഗർ എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷത്തെ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റാർ സിംഗർ പുതിയ സീസൺ വരാനായിട്ട് പോകുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ലാസ്റ്റ് സീസൺ അതിലെ സെക്കൻഡ് പ്രൈസ് കിട്ടാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി ആൻഡ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇപ്പോൾ ആറ് വർഷത്തിന് ശേഷമാണ് സ്റ്റാർ സിംഗർ വരാനായിട്ട് പോകുന്നത് സോ എല്ലാവരും ഞങ്ങൾക്ക് നൽകിയ ആ അതേ അക്സെപ്റ്റൻസ് ഞങ്ങൾക്ക് നൽകിയ അതേ സ്നേഹവും പുതിയ പിള്ളേർക്കും കൊടുക്കണം ഒരുപാട് നല്ല നല്ല ടാലന്റഡ് സിംഗേഴ്സാണ് ഈ സീസണിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് സോ എല്ലാവർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ ജീവാംശമായി യെസ് നേട്ടില്ലാതെ മാറ്റം യെസ് ഷോർ ജീവാംശമായതിനു ശേഷം വരമഞ്ഞൾ ആടിയ പാടാം കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടത് ജീവാംശമായി തീന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിയിലുള്ളിൽ ഈരൂവ്യായി തോരാതെല്ലേ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് യെസ് അനന്തു രവീന്ദ്രൻ സർ ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പറയാണ് എന്റെ പേര് രേഷ്മ രാഘവേന്ദ്ര ആൻഡ് സ്റ്റാർ സിംഗർ രണ്ടായിരത്തി പതിനാലില് സെക്കൻഡ് പ്രൈസ് വിന്നർ ആയിരുന്നു ഞാൻ and ആൻഡ് സ്റ്റാർ സിംഗറിന്റെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിരുന്ന എല്ലാ സിംഗേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇപ്പം ലൈവ് വരുന്നുണ്ട് ഈവനിങ് ഋതം എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റില് എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ സോ എല്ലാവരെയും എല്ലാവരും നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ എന്താ പറയുക ആക്കി മാറ്റിയത് എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ സോ അത്രയും എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഇൻട്രഡ്യൂസ് ചെയ്തു ഓക്കെ സോ ഞാൻ പറയ പാടാണ് വരമഞ്ഞളാടിയ പാടാണ് വരമഞ്ഞളാടിയ

സോ ഉന്നാലെ എന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് ഉന്നാലെ എന്നാലും തോന്നിയ സോങ്ങാണ് അടുത്തത് அதையாவும் பேச பல ஜன்மம் வேண்டும் ஏழே ஜன்மம் ஒன்றாக சேர்ந்து இன்றே நான் வாழ வேண்டும் காலம் സോ മച്ച് ഒ പൂക്കളുമേ ആണെന്ന് തോന്നുന്നു എനിക്ക് ചോദിച്ചത് എനിക്ക് ആക്ച്വലി തമിഴ് തമിഴ് ടൈപ്പ് ചെയ്യുമ്പോ എനിക്ക് ആക്ച്വലി ട്രാൻസ്ലേഷൻ ആണ് എനിക്കിപ്പോ കാണുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അനു പി എം ബ്യൂട്ടിഫുൾ സിംഗിങ് താങ്ക് യു ഹലോ അഷ്കർ അഷ്കർ ഹലോ ഒരു ൂക്കളുമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു യെസ് സുഖമാണ് എക്സലൻ ബീ രാജഗോപാലൻ താങ്ക് യു സോ മച്ച് ால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவான பகலொன்று வந்திடுமே സോ മച്ച് ആരാ ആരാണ് റിക്വസ്റ്റ് ചെയ്തെന്ന് അറിയില്ല ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് സോ ഏഷ്യാനെറ്റുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട് ഏഷ്യാനെറ്റില് സ്റ്റാർ സിംഗർ രണ്ടായിരത്തി പതിനാലില് റണ്ണർപ്പ് ആവാനായിട്ട് സാധിച്ചു ആൻഡ് അതിനുശേഷം ഏഷ്യാനെറ്റിന് തന്നെ ഒരുപാട് പ്രോഗ്രാംസിൽ എനിക്ക് വരാനായിട്ട് സാധിച്ചു ഒരുപാട് പ്രോഗ്രാംസിൽ ലൈക്ക് എന്തു ഷോ ഉണ്ടായാലും അതിൽ സിംഗേഴ്സിനെ വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഈ ശാനത്തിൽ വരാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അത് സൽമീദി ആൻസർ ആയാലും നിങ്ങൾക്കും നിങ്ങൾക്കുമാകാം കോടീശ്വരനായാലും ആൻഡ് അതല്ലാതെ ഒരുപാട് സ്റ്റാർട്ട് മ്യൂസിക് ആൻഡ് ആയിട്ട് ലാലോണം നല്ലോണം അതിൽ വരെ ഒരു ഒരു ചെറിയൊരു സെഗ്മെൻറ്റിൽ പാടാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയുണ്ടായി സോ ഏഷ്യാനെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ സിംഗറിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 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 അത് നമ്മുടെ ലൈഫിനെ തന്നെ ഒരു ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയാണ് കാരണം ഏഷ്യാനെറ്റിന് തന്നെ വേറെ ഒരുപാട് ഷോസിൽ അതല്ലാതെ അവാർഡ് ഷോസിലൊക്കെ നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് ഏഷ്യാനെറ്റ് നമുക്ക് തരികയാണ് സോ താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ഫോർ ദ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് ഒരുപാട് സോങ്സുകളുടെ റിക്വസ്റ്റ് വരുന്നുണ്ട് മുൻബേവ ആൻഡ് അൻബേവ മുൻപേ വായന അൻബേ വാണ് അടുത്ത സോങ് മുൻപേ ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സ്ക്രോൾ മേളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയത് ഉരിൽ തൊടും കവർ സോങ് കിളം വിൽ യു പ്ലീസ് ഫ്യൂ ലൈൻസ് യെസ് ഉരിൽ തൊടും യെസ് ഷുവർ അടുത്ത സോങ് പറയുന്നത് മുൻപേവായ നൻബേവ ആണ് മുൻപേവായ നൻപേവ Oh <sweak> സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് മുൻവേവ ആൻഡ് അൻബേവ വേറൊരു പാട്ടാണ് ഉയരിൽത്തോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഉയരിൽത്തോടും ട്രൈ ചെയ്യാം ജസ്റ്റ് ഞാൻ നാലുവരി പാടാണ് കാരണം മെയിലും ഫീമെയിലും ഒരുമിച്ച് വരുന്ന

അടുത്തതായി മലരേ മൗനമ എന്ന് പറഞ്ഞ സോങ്ങാണ് ോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാന കണ്ണേ യെസ് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് വരമഞ്ഞൾ പാടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സബീല கண்ணான கண்ணே சாங் ஆன அடுத்தது கண்ணே கண்ணான கண்ணே என் மீது சாயவா, புன்னான நெஞ்சை பொன்னான கையால் பூ போல நீ நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தேரோமா நான் பார்த்து நின்றேன் வானம் எங்கும் என் மின்ன தோறும்மா தண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கற்கண்டாய் மாறும்மா ஆராரீராய்

ചിത്രചേച്ചി പാടിയ ഒരു 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 ഗാനമാണ് മഞ്ഞൾ പ്രസാദവും സോ മഞ്ഞൾ പ്രസാദവും എന്ന് പറഞ്ഞ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഞാൻ പേര് പറഞ്ഞു ഓക്കെ മഞ്ഞൾ പ്രസാദവും പറഞ്ഞ ഗാനം അടുത്തതായിട്ട് മഞ്ഞൾ പ്രസാദവും മഞ്ഞക്കുറിയും ചുറ്റീ സാദവും നെറ്റിൽ ചാത്തി മഞ്ഞക്കുറി മുണ്ടും ഇന്നെ മുറ്റത്ത് പൊന്നോടപ്പൂവേനി വന്നോ ചിരി തൂക്കി നിന്നു വന്നു ചിരി തൂക്കി നിന്നു ഓ വന്നു ചിരി നിന്നു പ്രസാദവും നെറ്റിയിൽ ചാർത്തി ചുറ്റി ു ഫോർ റിക്വസ്റ്റിംഗ് ദോങ് ഒരുപാട് ഒരുപാട് നന്ദി അബിമുജ്മെ കഹി യെസ് ഷോർ അബിമുജ്മെ കഹി എന്തായാലും പാടാം സോ അതിനു മുന്നേ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ സിംഗർ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ തിരിച്ചു വരികയാണ് ജീവാംശമായി താനെ മാനസ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു ഈ ലൈവ് സെഷൻ അവസാനിച്ചതിന് ശേഷം ഇത് പോസ്റ്റ് പോസ്റ്റായതിന് ശേഷം എടുത്തു നോക്കിയാൽ മതി സോ അത് നോക്കിയാൽ മതി അല്ലുണ്ട് ഞാൻ പാടിയിട്ടുണ്ട് ജീവാംശമായി ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാർ സിംഗർ രണ്ടായിരത്തി ഇരുപത് പുതിയൊരു സീസണായിട്ട് തിരിച്ചു വരുകയാണ് സോ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾ പുതിയ കുട്ടികൾക്കും കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് ഓക്കെ സോ ഇതിന് ശേഷം ഞാൻ അബി മുജ്മഹി പാടാം ഒന്നാലെ എന്നാലും ഞാൻ പാടി സുരേഷ് ടി പി ഉന്നാലെ എന്നാലും ഞാൻ പാടി സോ ഉന്നാലെ എന്നാലും ഈ ലൈവ് സെഷനിൽ തന്നെ പാടിയിട്ടുണ്ട് ലൈവ് സെഷൻ പോസ്റ്റ് ആയതിനു ശേഷം ചെക്ക് ചെയ്താൽ മതി താങ്ക് സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് അബി മുജ്മെ കഹി എന്ന് പറഞ്ഞ സോങ് ആണ് അടുത്തത് बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस्लाम है मैं യെസ് താങ്ക് യു സോ മച്ച് മറന്നിട്ടും എന്തിനോ എന്ന് പറഞ്ഞ സോങ് ഓക്കെ ചേട്ടാ എനിക്ക് ചെല്ലത്താമരയിൽ പാട്ട് അറിയില്ല ഞാൻ കാണുന്നുണ്ട് സുജു തോമസ് അത് ഏത് പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഐ എം എക്സ്ട്രീംലി സോറി അടുത്ത പാട്ട് മറന്നിട്ടും എന്തിനോ എന്ന് പറഞ്ഞ സോങ് ആണ് മറന്നിട്ടുമെന്തിനു മനസ്സിൽ തുളുമ്പുന്നു മൗനുഗത്തില്ലോല ഭാവം യെസ് താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ് സോ ദാറ്റ് സോങ് ചെമ്പരത്തിപ്പൂവേ ചൊല് ചോദിച്ചിട്ടുണ്ട്

ഹായ് ചേച്ചി ശാന്തി സച്ചി ഹായ് ഹായ് ശാന്തി ഓക്കെ ലിറിക്സ് ലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്റ്റാർ സിംഗറിന്റെ പുതിയ സീസണിനെ കുറിച്ചാണ് എല്ലാരും കാണണം കാരണം ഒരുപാട് രക്ക മൂവി കണ്ണും ആ സോങ് ഇ ആ ഷ്യൂർ ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സ്റ്റാർ സിംഗർ സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ അതൊരിക്കലും പോസിബിൾ ഇല്ല അല്ല മലകളെ മലകളെ ഞാൻ പാടി ഞാൻ നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി പൂവേ ചെള്ളു ചെമ്പരത്തി പൂവേ െ കണ്ടോ അമ്പാലി നല്ലയോ സ്വർണരത കോശം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവേ ചൊല്ല ദേവനെനെ കണ്ടോ അമ്പാലി നല്ലയോ സ്വർണരത കോശം പൂവേ ചിംബരത്തി എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമായിരുന്നു സ്റ്റാർസിംഗിന് ശേഷം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ശാന്തി താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് ലൈഫ് ഓക്കെ ഇതിനുശേഷം കണ്ണമ്മ കണ്ണമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ആ സോങ് പാടുകയാണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് ആൻഡ് താരം മൽക്കണ്ണാടി നോക്കി എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ പാടിത്തരാം கண்ணம்மா கண்ணம்மா அழகு போஞ்சிலை, என்னுள்ளே என்னுள்ளே பொழியும் தேன்மழை உன்னை நினைத்திருந்தால் அம்மம்மா நெஞ்சமே துள்ளி தான் எங்கெங்கும் செல்லுமே ஒளி வீசும் மணிதெய்வம் அது யாரோ நீ പൊഴിയും താങ്ക് യു സോ മച്ച് അടുത്തത് താരം വാൽക്കണ്ണാടി നോക്കി ആരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല താരം വാൽക്കണ്ണാടി നോക്കി എന്ന് പറഞ്ഞ സോങ് പാടുകയാണ് ഞാൻ ലവ് യുവർ വോയിസ് സോ മച്ച് താങ്ക് യു സോ മച്ച് ടി നോക്കി നിലാവലിഞ്ഞിലേ തോ താരം വാൽക്കണ്ണാടി നോക്കി നില ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോ സോ മച്ച് ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലൈവ് സെഷന്റെ ഒരു ഓൾമോസ്റ്റ് എൻഡിൽ എത്തിയിരിക്കയാണ് സോ ഈ ലൈവ് സെഷനിൽ പോകുന്ന ലൈവ് സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് സ്റ്റാർ സിംഗർ എനിക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് സ്റ്റേജ് ഷോസ് ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി ആൻഡ് സ്റ്റാർ സിംഗറിലെ രണ്ടായിരത്തി പതിനാലിലെ റണ്ണർ അപ്പ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ സ്റ്റാർ സിംഗറിൽ ഇന്ന് ആൻഡ് ഒരുപാട് നല്ല നല്ല ടാലൻസിനെ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് നൽകിയ ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഈ സീസണിൽ വരുന്ന എല്ലാവർക്കും നൽകണം എന്ന് അപേക്ഷിച്ചുള്ളതാണ് ആൻഡ് വേറെ പറയാനുള്ളത് എൻ്റെ സ്റ്റേജ് ഷോസ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം എൻ്റെ ഡെബ്യൂ മൂവി ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടിയ സിനിമ കുഞ്ഞാലി മരയ്ക്കാറാണ് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ അപ്പോൾ അതില് ഹരിശങ്കറിൻ്റെ കൂടെ ഒരു ആണ് ഞാൻ പാടിയിരിക്കുന്നത് സോ ആ ഒരു ഡുവേറ്റ് സോ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് തിയേറ്റേഴ്സൊക്കെ തുറക്കുമായിരിക്കും എന്ന വിശ്വാസമുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ട് സോങ്സും കൂടെ പാടിയിട്ട് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു വേറെ റിക്വസ്റ്റുകൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എനിക്കിഷ്ടപ്പെട്ട സോങ്സ് ഞാൻ പാടാനായിട്ട് വിചാരിക്കുകയാണ് മിൻസാര മിൻസാരക്കണ്ണ യെസ് ഷുവർ

கண்மணி அன்போடு காதலன் எஸ் எஸ் அது ஷோராயிட்டும் மாடித்தரேன் வேணும் கலையில் உன் கண்களில் நான் வெயில் ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ് ആൻഡ് കൺമണി അൻപോട് കാതലൻ കൂടെ പാടിയിട്ട് എനിക്ക് ഈ ലൈവ് സെഷൻ അവസാനിപ്പിക്കാനായിട്ട് സമയമായിരിക്കുകയാണ് ഓക്കെ കൺമണി അൻപോട് കാതലൻ പാടിയിട്ട് ഈ ലൈവ് സെഷൻ അവസാനിപ്പിക്കുകയാണ് வார்த்தை முட்டது ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமேன்மணி உன் வீட்டில் சௌக்கியமானான் இங்கு சௌக்கியமே ஓகே சோ எல்லாருக்கும் தேங்க்யூ சோ மச் for ஜாயினிங் திஸ் லைவ் செஷன்

ഡിജിറ്റൽ സൈഡ് മാനേജ് ചെയ്യുന്ന രാജേഷ് ചേട്ടൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇങ്ങനൊരു ലൈവ് സെഷൻ എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ സോ സ്റ്റാർ സിംഗർ ഇസ് ഡെഫിനറ്റ്ലി ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് സോ എല്ലാവരും പുതിയ സ്റ്റാർ സിംഗറിന്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം സ്റ്റാർ സിംഗർ വിൽ ബി കമ്മിങ് സൂൺ ആൻഡ് ഒരുപാട് സർപ്രൈസസ് ഉണ്ട് ഇപ്രാവശ്യം സോ പ്ലീസ് ഡു ജോയിൻസ് പ്ലീസ് ഡു സപ്പോർട്ടേഴ്സ് താങ്ക് യു സോ മച്ച്